ഇടുക്കി മൂന്നാർ കോളനിയിലേക്ക് നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ച റോഡ് ചില സ്വകാര്യ റിസോർട്ടുകൾക്കായി തുറന്നു നൽകിയെങ്കിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന മൂന്നാർ കോളനിയിലേക്ക് പോകുന്ന റോഡ് കുറച്ച് ഭാഗം തകർന്ന് യാത്രാക്ലേശമേറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നിർമ്മാണം ആരംഭിച്ചത്. 5 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചതോടെ റോഡ് പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തു. കോളനിയിലെ ആളുകൾ ടൗണിലേക്ക് പോകാൻ കിലോമീറ്ററുകൾ താണ്ടി മറ്റൊരു പാതയെ ആശ്രയിക്കേണ്ടി വന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനത്തിനായി അടച്ച റോഡ് സ്വകാര്യ റിസോർട്ടുകൾക്കായി ഭാഗികമായി തുറന്നു നൽകിയതിൽ വ്യാപക പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാർ രംഗത്തെത്തി. തനിപ്പെട്ട മുറയില് ഇങ്ങുള്ള റിസോർട്ടുകൾക്കും ഇങ്ങനെ ലാൻഡിരിക്കും പാത്തീങ്കன്னா ஏகப்பட்ட வண்டிகளை உள்ள விட்டுருக்காங்க. റിസോർട്ടുകൾക്ക് ടൂറിസ്റ്റ് വണ്ടികൾ விட்டுருக்காங்க. பாவப்பட்ட മക്കൾ வந்து போய் வரதுக்கு இங்க பயங்கறது எல்லாம் பேச்சுவார்த்தை பண்ணி வச்சிட்டு ரோடு போடுங்க ரோடு போட்டு 10, 15 நாள், 20 நாளுக்கு தாக்கி விட்டாங்க. இதனால பஞ்சாயத்து கரெக்டான தீர்மானம் எடுத்து கொடுக்கும். இல்லாட்டினா நாங்கள் டிரைவர்ஸ் மூலியமா பயங்கரமான போராட்டம் செய்வோம் என்றதுல எந்த ஒரு இதுவும் கிடையாது. കൂടാതെ 10 ദിവസത്തിലധികം അടച്ച റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അശാസ്ത്രീയമാണെന്നാണ് ഡ്രൈവർമാരുടെ ആരോപണം. ഇത് 5 ലക്ഷം രൂപ പണ്ട് പൊതുക്കിട്ട് കോൺട്രാക്ട് വില ശരിയല്ല. ഇത് ജനങ്ങൾ ഒവ്വൊരു നാളും അരിസി ഇതെല്ലാം വാങ്ങിട്ട് പോകുന്നത് ജനങ്ങൾ രൊമ്പ ബുദ്ധിമുട്ടാ ഇരിക്കും. തനിപ്പെട്ട റിസോർട്ട് ഇങ്ങനെ ഒരു 5-6 എണ്ണം ഇരിക്കും, അതുക്ക് അത് വണ്ടി കടന്നു പോകും. ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ കടന്നു പോകുന്നത് കൂടെ സംവിധാനം ഉണ്ടാക്കാമതാ ഇവ അടച്ചു പൊട്ടണം. മനഃപൂർവ്വമായി ചെയ്ത വേള ഇത് ഇവങ്ങ മനഃപൂർവ്വമായി ചെയ്ത വേളയാക്കുന്ന കോൺട്രാക്ടുകാരങ്ങളും ഉദ്ദേശമാരുക്കാങ്കാന്ന് തോന്നുന്നത് ഉദ്ദേശമാര് കോൺട്രാക്ടുകാരങ്ങ ഇതെല്ലാം യാത് എന്നാണ് കൂടെ ജനങ്ങൾ. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിയില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്നും ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.